ചേട്ടനോട് എത്ര നാളായി ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ ഊത്തണോന്ന്. കിണറിന്റെ വിട്ടുകളാ എടി, അതിനല്ലേ ഇവിടെ പഞ്ചായത്ത് പൈപ്പുള്ളത്. നിനക്ക് അതിൽ നിന്ന് വെള്ളം കൊടുത്താൽ എന്താ കുഴപ്പം? പഞ്ചായത്ത് പൈപ്പ് അതിന്റെ കാര്യമൊന്നും പറയണ്ട. പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ സൗണ്ടും കേക്കാം, കുറച്ച് കഴിയുമ്പോ അതിന്റെ ഉള്ളിൽ നീർക്കോലി ഇറങ്ങി വരുന്നതാണ്. ഇത്രയുള്ള പൈപ്പിൽ കൂടെ നീർക്കോലിന്റെ അല്ലാതെ പെരുമ്പാമ്പിനെ ഇറക്കി വിടാൻ പറ്റുമോ? നീ എന്റെ പോണ്ട നീ ഇവിടുന്ന്. ചേട്ടൻ വർത്താനം പറഞ്ഞേക്കാതെ കിണറൂത്തുന്ന ആളെ വിളിച്ചോണ്ട് വാ. എടി കിണറൂത്തുന്ന ആളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി സ്ഥാനക്കാരൻ്റെ. അയാൾ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാന്ന് പറയണ്ടല്ലേ. അയാൾ ഇങ്ങോട്ട് വരണ്ട. ഇതിലും വേറെ ഒരു കുളം കുത്തുന്ന തന്നെയാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ ഏൽപ്പിച്ചാ മതി. ഇങ്ങനെ കുളമാക്കണ മനുഷ്യനാ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാലും സ്ഥാനക്കാരന് ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി പത്ത്. അയ്യാൾ ഇത് എവിടെ പോയി കിടക്കണത്? അച്ഛനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഇത് കഴിഞ്ഞ് നമ്മള് നേരെ ഷാപ്പിലേക്ക് അല്ല, ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ഇടപാടുണ്ട്. ഈ പെട്ടത്തലയം കൊറേ നാളായി പറയണു. വാ വാ. അതെ അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? ചന്ദനത്തിരി, നിലവിളക്ക്, മെഴുകുതിരി, അതായത് മെഴുകുതിരി അല്ല കറണ്ട് പോയ കത്തിക്കല്ല. എല്ലാം റെഡിയാണ്. ദക്ഷിണ ഇവിടെ കിഴക്ക് എവിടെയാ? കിഴക്ക് എവിടെ? ആറെ ഇവിടെയാ, എനിക്കറിയാം. പറയണോ? കത്തിക്കാ. ഓ അപ്പൊ വിളക്ക്, പട്ടം, ചന്ദനത്തിരി ഇല്ലായി അല്ലേ? ഭൂഷണല്ല. ഏ, ഇനി കുറച്ച് ചോറാണ് എടുത്തോളൂ. പെട്ടെന്ന് അപ്പൊ ചോറായി, ഇലയായി, ആക്കായി, ചന്ദനത്തിരിയായി ഇല്ലായി. ഇനി കിണറിന്റെ സാധനം കണ്ടാ മതി. പിന്നെ ഈ കിണർ നമ്മള് സാധനം വെക്കണ്ട് കിണർ കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട്, അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ, ഈ നെല്ലിക്കാത്തടി വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം. നല്ലതാ നെല്ലിക്കാച്ചാർ ഉണ്ടാവും ഇതിനെ? ഇല്ല, അച്ചാറും. കാരണം ഈ ചപ്പുചവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമ്പോ. സാമ്പാർ ഉണ്ടാവും, എന്തെങ്കിലും എടുത്ത് കൊടറി. എന്ത് പേര്? പച്ചരിയാണല്ലേ? അല്ല, റേഷൻ അരിയാ. അല്ല സാധനം കിണറിന്റെ. ഇത് കഴിഞ്ഞിട്ട് ശരി ശരി. അല്ലിപ്പ സ്ഥാനം കിണറിന്റെ സാധനം കണ്ട് കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുമല്ലോ. ഈ കിണർ കുത്താൻ വരുന്നവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം. എന്താണത്? അതല്ല, ഈ കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണം. കാരണം ഈ പൂച്ച കെണ്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല. അല്ല, പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ മറ്റുള്ള പട്ടികൾ വന്നു കൂടൂലേ? അതെ, നമ്മ ഈ കിണർ കുത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ? വെള്ളം തെളിയാൻ, നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട്. അതായത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചങ്ങോട് പറ്റിക്കുക, എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കിണറ്റിൽ കൊണ്ടു അടിക്കുക, ഉഗ്രം വെള്ളം കിട്ടും. കൂടി അങ്ങ് ഇട്ടു നല്ല പൈപ്പ് വെള്ളത്തിന്റെ രുചി ഉണ്ടാവും. അതെല്ലേ? ആ പിന്നെ ഈ കിണറേ ഞാൻ ഇത്തിരി പൊക്കിക്കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇവിടെ രണ്ട് പിള്ളേരുണ്ട്, അവര് കിണറ്റിൽ വീണ്ടാന്ന് എഴുതിയാണ്. ഒരാളുടെ പേര് സൂര്യ, ഒരാളുടെ പേര് രശ്മി. സൂര്യരശ്മി കിണറ്റിൽ വീണതല്ലേ? വെള്ളം തെളിയുന്നു. ആ
മറ്റൊരു കാര്യം, നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബസ്സോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങൾ എത്രയാ കൊറുത്തിരിക്കുന്നത്? അതായിട്ട് പാട്ട് പോകണം, നിങ്ങൾ വെള്ളം കോരിക്കോളണം. കിണർ കുത്തി കഴിഞ്ഞാ കുളിക്കാണ് വലിയ കാരണം പാടില്ല. അയ്യോ അതല്ല പറഞ്ഞത്, കിണറിന്റെ പക്കത്ത് നിന്ന് കുളിക്കാതെ വലിയേക്കാണ് പാടില്ലെന്ന്. പിന്നൊരു പ്രത്യേക കാര്യം, ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും പറഞ്ഞു കൊടുക്കാറില്ല, ഈ കിണർ കുത്താൻ വരുന്നവന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണർ കുത്തരുതെന്ന് പറയണം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തണ്ട ആവശ്യമില്ലല്ലോ. അതല്ലോ, വെള്ളം അടിച്ചോണ്ട് നിന്ന് കിണർ കുത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം. ഇത് ഏതാണ്ട് ലെവലായിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല, പച്ചരിയല്ലേ കഴിച്ചത്. നല്ല അയ്യോ അങ്ങോട്ടൊന്നും പോകില്ല, അതൊക്കെ വല്ലോരുടെ സ്ഥലമാണ്. എന്നാ പിന്നെ തനിക്ക് ഇത് കയ്യേറി വല്ല കുടിലും വെച്ച് കെട്ടാൻ പാടില്ല. 60, 68, 74, 79, 83, 88, 90. ആ സ്ഥാനം കണ്ടു, കണ്ടല്ലേ. ഇനി നമുക്ക് ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇടാ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ പറ്റില്ല. എന്താണ് ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ്. ഉപ്പ് അനിന്ന് രാത്രിയിൽ ഇവിടെയാ മൂത്രമൊഴിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും. എന്താണോ എല്ലാം നേരിടാനുള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ അല്ലേ, മനക്കട്ടി. എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, എന്റെ കുട്ടിയും കൊണ്ട കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഓ തദവദേ കിണറായ ദേവ നമഃ, വെള്ളം വദായ നമഃ. പണിവാളിയല്ല, കിണർ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ പെര പണിത്. അതുകൊണ്ട് പെര ഉടനെ പൊളിച്ചു മാറ്റണം. പറ്റില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. പെര പൊളിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങള് പൊളിച്ചോളാം. അതൊന്നും ശരിയാവൂല. അല്ലാണ്ടിപ്പോ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി, കിണർ വേണോ പെര വേണോ? കിണറും വേണം, പെരയും വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്ക് വേറൊരു സ്ഥാനം കാണാം. വേറെ സ്ഥാനം എന്റെ കുട്ടി എന്ത്? കുട്ടി ഇത് അവസാന കൈ പ്രയോഗം. ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടിരിക്കും, കാണണം. എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂല കേട്ടോ. എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്ത് പ്രാർത്ഥിച്ചു. എങ്ങോട്ട് പോയി? എന്താ ഈ സംഭവം? കിട്ടിയ സംഭവം കിട്ടി. എന്നിട്ട് അടിച്ചുവിട്ട കോല എവിടെ? അത് കിട്ടിയില്ല.
ഇപ്പൊ എന്ത് ചെയ്യൂ നീ? എന്ത് ബലമായ സംശയം! ഞാൻ അടിച്ചു വിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണിട്ടുണ്ടെന്നുള്ളതാ. അത് വീണെടുത്ത് ഇപ്പൊ ആരെങ്കിലും കിണർ കുത്തണുണ്ടാവും. ആശുപത്രി കൊണ്ടുപോയ ഇവിടെ കിണറിന്റെ സാധനം കാണാൻ ഒരു കമ്പെടുത്ത് ഒറ്റയ്ക്ക് അടിച്ചാ ആ കമ്പി ഒന്നും കൊണ്ടതായിരിക്കും. ആടാ ഒന്ന് എന്നെ എടുത്തു കൊണ്ടുപോടാ വേഗം ആശുപത്രി. ആശാനെ സമ്മതിക്കണം. ആശ സ്ഥാനം കാണുകയും ചെയ്തു, സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു.